പീഡന കേസിൽ അറസ്റ്റിലായ കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ പി വി കൃഷ്ണകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൃഷ്ണകുമാറിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, കൃഷ്ണകുമാറിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? കൃഷ്ണകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു. മൊഴിയെടുക്കൽ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൃഷ്ണകുമാറിനെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണകുമാർ ഈ കുറ്റമൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് പോലീസ് വ്യക്തമാക്കി. ഈ ചോദ്യം ചെയ്യലിലുടനീളം പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കൃഷ്ണകുമാർ, കണ്ണൂർ കോർപ്പറേഷൻ്റെ കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പോലീസ് പറയുന്നത് വ്യക്തമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനെതിരെ ഉണ്ട് എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് CCTV ദൃശ്യങ്ങൾ. കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഈ ഒരു സഹകരണ സംഘം ഓഫീസിലെത്തി യുവതിയെ കയറി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് തെളിവുകളായി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൃഷ്ണകുമാറിനോട് പോലീസ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയുണ്ടായി. ഈ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം തിരുപ്പതിയിൽ ഈ പ്രതി എത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ബാംഗ്ലൂരിൽ തിരുപ്പതി ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുപ്പതിയിൽ എത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ബാംഗ്ലൂരിലെത്തി. അങ്ങനെയാണ് അവിടെ വെച്ചാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും കഴിഞ്ഞ 20-ാം തീയതി മുതൽ പ്രതിയായ കൃഷ്ണകുമാർ കണ്ണൂർ കോർപ്പറേഷന്റെ കൗൺസിലർ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തത് 22-ാം തീയതിയാണ്. എടക്കാട് പോലീസാണ്, എടക്കാട് CI ആയിരുന്ന M. അനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഈ പ്രതി മുങ്ങിയത്. അതായത് 15-ാം തീയതി ഈ പീഡനവുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നു. അതിനുശേഷം ഈ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള ഒരു നീക്കം ഈ കൗൺസിലറുടെയും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് നടത്തി. അത് പരാജയപ്പെട്ടു എന്ന ഘട്ടം വന്നപ്പോഴാണ് പ്രതി നേരെ വയനാട്ടിലേക്ക് കടന്നത്. അവിടെയും ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിൽ ഈ പ്രതിയെ പിടികൂടും എന്ന ഘട്ടം വന്നപ്പോൾ ഗൂഢല്ലൂരിലേക്ക് എത്തി. ഗൂഢല്ലൂരിൽ നിന്നും ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂരിലാണ് അധിക സമയവും ഇയാൾ പല സ്ഥലങ്ങളിൽ തമ്പടിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതായത് ഇയാളുടെ സഹായികളെ എല്ലാം തന്നെ പോലീസ് മനസ്സിലാക്കി എന്ന ഘട്ടം വന്നപ്പോൾ തിരുപ്പതിയിലേക്ക് മാറി. തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനുമായി ബന്ധപ്പെട്ട് തിരുപ്പതിയിലേക്ക് പോയി. ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ, മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പോലീസ് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ, ഇയാളെ സംരക്ഷിക്കാൻ സാധ്യതയുള്ള നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ അന്വേഷണത്തിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടും എന്ന ഘട്ടം വന്നപ്പോഴാണ് ഇയാൾ ഈ താമസ സ്ഥലത്ത് നിന്നും മാറി പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ടായത്. അവിടെ വെച്ചാണ് ഈ അന്വേഷണ സംഘം എടക്കാട് പോലീസിലെയും ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ വളരെ ശക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരുന്നു. പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. കാരണം 2 ആഴ്ചയിലധികം ഒരു പ്രതി, അതും ജനപ്രതിനിധിയായ ഒരാൾ, ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത് പോലീസിന് ഭൂഷണമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു നിലപാടെടുത്തു. ശക്തമായ ഒരു കർശനമായ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ എന്നും പോലീസ് നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ രൂപീകരിക്കുന്നത്. ആ അന്വേഷണമാണ് ഇപ്പോൾ വിജയത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്, കണ്ണൂർ കോർപ്പറേഷന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്. പക്ഷേ ഇപ്പോഴും കൗൺസിലറായി ഈ കൃഷ്ണകുമാർ ഇപ്പോഴും കൗൺസിലറായി തന്നെ തുടരുകയാണ്. കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടില്ല. ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പോലീസിന് വലിയ നേട്ടമാണ്. ഈ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് മൊഴിയെടുക്കുക എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എടക്കാട് CI സത്യനാഥൻ രാവിലെ തന്നെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം തലശ്ശേരിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. ആ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഇയാളെ കൗൺസിലർ കൃഷ്ണകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുന്നോട്ട് പോകുമ്പോൾ
കൃഷ്ണകുമാർ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യത്തിന് ഹർജി നൽകിയിരുന്നു. ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ ഹർജി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം അതുകൂടി കഴിഞ്ഞതിന് ശേഷം പിടികൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് കൃഷ്ണകുമാറും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ അന്വേഷണ സംഘം കൃഷ്ണകുമാറിനെ ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ കുറ്റം നിഷേധിക്കുകയാണ്. സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വൈരാഗ്യം തീർത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അതൊന്നും പോലീസ് മുഖവിലക്ക് എടുത്തിട്ടില്ല. ഇയാൾ കൃത്യമായി ആ സമയത്ത് ബാങ്കിൽ, അതായത് ഒരു ഉച്ച സമയത്താണ്, 15-ാം തീയതി ഒരു ഉച്ച സമയത്താണ് ബാങ്കിൽ ഈ കൃഷ്ണകുമാർ എത്തുന്നത്. ആ സമയത്ത് മറ്റാരും അവിടെ ഉണ്ടാകില്ല എന്ന ഉറപ്പോടുകൂടി തന്നെ ഇത്തരത്തിൽ ഒരു പീഡനം മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ എത്തി എന്നുള്ള രീതിയിലാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോയതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ സാധ്യതയില്ല. കാരണം ജാമ്യമില്ല, വകുപ്പ് പ്രകാരമാണ് മാനഭംഗ ശ്രമത്തിന് ഉൾപ്പെടെയാണ് ഈ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കോടതിയിൽ അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഹാജരാക്കുകയും ചെയ്യും. ശരി മനോജ്.